പാലക്കാടും അന്തർദേശീയ നിലവാരമുള്ള റോളർ സ്കേറ്റിംഗ് ട്രാക്ക് യാഥാർത്ഥ്യമായി. അന്താരാഷ്ട്ര നിലവാരത്തിൽ തയ്യാറാക്കിയ റോളർ സ്കേറ്റിംഗ് ട്രാക്ക് മാത്തൂരിനടുത്താണ് പ്രവർത്തന സജ്ജമായത്. ടീം യങ് മെൻ സ്കേറ്റിംഗ് ക്ലബാണ് ടൈസ ഇന്റർനാഷണൽ റോളർ സ്പോർട്സ് അറീന എന്ന പേരിൽ കായികവേദി ഒരുക്കിയത്. കോയമ്പത്തൂരും പൊള്ളാശിയിലും ചെന്ന് പരിശീലനം നടത്തുന്ന പാലക്കാട്ടെ താരങ്ങൾക്ക് തച്ചങ്കാട്ടെ ട്രാക്ക് കൂടുതൽ പ്രയോജനപ്പെടും. ഉന്നത നിലവാരത്തിലുള്ള പരിശീലനത്തിലൂടെ ദേശീയ തലത്തിൽ മികച്ച പ്രകടനം നടത്താൻ ജില്ലയിലുള്ളവർക്ക് സാധിക്കും. ചരിവാർന്ന പാരാബോളിക് ട്രാക്കിന് 137 സെന്റിമീറ്റർ ഉയരമുണ്ട്. സാധാരണഗതിയിൽ 94 സെന്റിമീറ്ററാണ് ഉയരം. ഉയരം കൂടുന്നതുകൊണ്ട് പരിശീലനത്തിൽ വേഗം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ട്രാക്കിനകത്തായി നിർമ്മിച്ചിട്ടുള്ള ഹോക്കി റിങ്ങും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ്. ഇതിന് 44 അടി നീളവും 22 അടി വീതിയുമുണ്ട്. തച്ചങ്കാട് ജാൻസി ഫാം ഹൌസിലെ 20 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് ട്രാക്ക് നിർമ്മിച്ചത്. 85 ലക്ഷം രൂപ ചിലവിട്ടു. ഫ്ളഡ് ലൈറ്റ്, വിശ്രമമുറികൾ തുടങ്ങിയവയോടെ തയ്യാറാക്കിയ കായികവേദി പരിശീലനത്തിന് മാത്രമല്ല അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ വരെ യോഗ്യമാണ്. റോളർ സ്കേറ്റിംഗ് മത്സര ഇനങ്ങളിൽ 11-ൽ 7 ഇവിടെ നടത്താനാകും. 16-17 തീയതികളിലായി നടക്കുന്ന റോളർ സ്കേറ്റിംഗ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ വേദി കൂടിയാണിത്. സ്പോർട്സ് അരീനയുടെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ എംഎൽഎ നിർവഹിച്ചു. സ്പീഡ് ട്രാക്ക് റോളർ സ്കേറ്റിംഗ് ദേശീയ ഫെഡറേഷൻ ഖജാൻജി ഭഗീരഥ് കെ ഡാദിച്ചും ഹോക്കി റിംഗ് സ്കേറ്റിംഗ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സെബാസ്റ്റ്യൻ പ്രേമും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി. 200 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള കേരളത്തിലെ ആദ്യത്തെ സ്കേറ്റിംഗ് ട്രാക്കാണിതെന്ന് ക്ലബിന്റെ പരിശീലകനും മുൻ ദേശീയ താരവുമായ അജയ് പാനമ്പറ്റ പറഞ്ഞു. കേരളത്തിലെ റോളർ സ്കേറ്റിംഗ് മേഖലയിൽ സമഗ്രമായ ഒരു മാറ്റം വരുത്താൻ സാധിക്കാവുന്ന രീതിയിൽ ഒരു റോളർ സ്കേറ്റിംഗ് ട്രാക്ക് ഇവിടെ പണികഴിക്കാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ട്രാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബാങ്ക് ട്രാക്ക്. റോളർ സ്കേറ്റിങ്ങിൻ്റെ എല്ലാവിധ വേൾഡ് ഫെഡറേഷൻ അംഗീകരിക്കുന്ന ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു റോളർ സ്കേറ്റിംഗ് ട്രാക്ക് എന്നുള്ള വലിയൊരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഈ ട്രാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നോർമൽ ട്രാക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു പാരാബോളിക് സ്ട്രക്ചറിലുള്ള റോളർ സ്കേറ്റിംഗ് ട്രാക്കാണ്. ഈ റോളർ ട്രാക്ക് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കുട്ടികൾ ഒരു റേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റേസിങ്ങിൽ ഒരു സ്ഥലത്തും നമുക്ക് പേസ് കുറയ്ക്കേണ്ട സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഈ സ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് കയറുന്ന കുട്ടികൾക്ക് അത്രത്തോളം സ്പീഡിൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെയും അതേ നിലയിൽ തന്നെ പോകാനുള്ള സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അതിനപ്പുറത്തേക്ക് നോർമലി നമ്മൾ തുടങ്ങുമ്പോൾ ഒരു സാധാരണ സ്ട്രക്ചർ എന്നുള്ളതിന് തുടങ്ങിയെങ്കിൽ പോലും ഇന്ന് ഈ പണി പൂർത്തിയാവുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാരാബോളിക് റോളർ സ്കേറ്റിംഗ് ട്രാക്കും ഓൾ ഇന്ത്യ നിലവാരത്തിൽ 7 മീറ്ററുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാരാബോളിക് റോളർ സ്കേറ്റിംഗ് ട്രാക്കായിട്ട് കേരളത്തിലെ ആദ്യത്തെ റോളർ സ്കേറ്റിംഗ് ട്രാക്ക് മാറിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ റോളർ ഹോക്കിയെക്കുറിച്ച് പറയുമ്പോൾ റോളർ ഹോക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവേ കേരളത്തിൽ നല്ല കഴിഞ്ഞ തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഒരു 2-ാം സ്ഥാനം വന്നതോടുകൂടി പുതിയൊരു ഉണർച്ച റോളർ സ്കേറ്റിംഗ് ഹോക്കി മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കളിക്കാൻ അതിനനുകൂലമായ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, ഒരു ട്രാക്ക് ഉണ്ടായിരുന്നില്ല. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് 44-22 വേൾഡ് റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ്റെ എല്ലാവിധ കാര്യങ്ങളും സ്പെസിഫിക്കേഷൻ അംഗീകരിച്ചുകൊണ്ടുള്ള താന്തൂർ സ്റ്റോണിൽ പണിതീർത്തിട്ടുള്ള 44-22 എന്ന് പറയുന്ന സ്പെസിഫിക്കേഷനുള്ള റോളർ ഹോക്കി റിങ്ക് കൂടിയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. വരുന്ന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ദേശീയ അന്തർദേശീയ തലവാരത്തിൽ പോലും നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന വലിയൊരു പ്രത്യാശയോടുകൂടി തന്നെയാണ് ഈ ട്രാക്ക് നമ്മളിവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.